ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ഓടിക്കുന്ന വണ്ടി BYD സീലാണ്. ഈ അടുത്തിറങ്ങിയ വണ്ടികളിൽ സ്പെക് കൊണ്ടും പ്രൈസിംഗ് കൊണ്ടും നമ്മളെ വളരെയധികം ആകർഷിച്ചൊരു വണ്ടിയാണ്. സാധാരണ BYD അവരുടെ പ്രൈസിംഗ് ഇതിനു മുമ്പ് ഇറക്കിയ രണ്ട് മോഡലിലും കുറച്ച് മെസ്സപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം E6 കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്, Atto 3 കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. പക്ഷേ സർപ്രൈസിംഗ്ലി ഇത് CBU ആയിട്ടും കൂടി ഇതിൻ്റെ പ്രൈസിംഗ് വളരെ അട്രാക്റ്റീവ് ആണ്. പ്രൈസിങ്ങിനേക്കാൾ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ മൂന്ന് വേരിയൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബേസിക് മോഡൽ, ഡൈനാമിക് എന്ന് പറയുന്ന ഒരു മോഡൽ വരുന്നുണ്ട്. 40 ലക്ഷം രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്. ആ വണ്ടിക്ക് 204 BHP ഉണ്ട്. നമ്മളിപ്പോൾ ഒരു കമ്പയറബിൾ ആയിട്ടുള്ള ഒരു 3 സീരീസിൻ്റെ ഡീസൽ അല്ലെങ്കിൽ ഒരു C-ക്ലാസിൻ്റെ ഡീസലൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പയറബിൾ സ്പെക്കാണ്. ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് നമുക്ക് കിട്ടും. 0-100 ഒരു 7.5 സെക്കൻഡ്സിൻ്റെ അടുത്ത്, 510 കിലോമീറ്ററാണ് അവർ അതിന് ക്ലെയിംഡ് റേഞ്ച് പറയുന്നത്. അതിന് മുകളിൽ പ്രീമിയം എന്ന് പറയുന്ന ഈ മോഡലുണ്ട്. 45.5 ലക്ഷം രൂപ ഇൻട്രൊഡക്ടറി പ്രൈസ്. 312 BHP, നേരത്തെ പറഞ്ഞ മോഡൽ പോലെ തന്നെ റിയർ വീൽ ഡ്രൈവ് ആണ്. 0-100 5.9 സെക്കൻഡ്സ്. കുറച്ചും കൂടി വലിയ ബാറ്ററി പാക്കാണ്. ഡൈനാമിക് മോഡലിന് 61.4 kWh ആണെങ്കിൽ ഇതിന് 82.5 kWh ബാറ്ററി പാക്കാണ്. അതുകൊണ്ട് തന്നെ ക്ലെയിംഡ് റേഞ്ചും കൂടുതലാണ്. 650 കിലോമീറ്ററാണ് ഇവർ റേഞ്ച് ക്ലെയിം ചെയ്യുന്നത്, വിച്ച് ഇസ് വെരി ഗുഡ്. അതിൻ്റെ മുകളിൽ 8 ലക്ഷം രൂപയും കൂടി കൊടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന മോഡൽ കിട്ടും. 53 ലക്ഷം രൂപ. പക്ഷേ 53 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന 530 BHP ആണ്. 0-100 3.8 സെക്കൻഡ്സ്, ഓൾ വീൽ ഡ്രൈവ് ആണ്. ബേസിക്കലി ഇതേ മോട്ടർ തന്നെയാണ് ബാക്കിൽ യൂസ് ചെയ്യുന്നത്. 312 BHP ഇതും, പിന്നെ അഡീഷണൽ ഒരു ഫ്രണ്ട് മോട്ടറും കൂടി ഉണ്ട്. രണ്ടിൻ്റെയും കമ്പൈൻഡ് ഹോഴ്സ് പവർ ആണ് അത്രയും. ഈ സെയിം ബാറ്ററി പാക്ക് ആണ്. ക്ലെയിംഡ് റേഞ്ച് 580 കിലോമീറ്റർ അടുത്താണ്. ശരിക്കും ആദ്യമായിട്ടാണ് ഒരു മാനുഫാക്ചറുടെ മൂന്ന് മോഡൽസ് നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് തോന്നുന്നത്. ഏറ്റവും ബേസ് മോഡലിന് പ്രൈസിൻ്റെ അട്രാക്ഷൻ ഉണ്ട്, 40 ലക്ഷം രൂപയ്ക്ക് അത് കിട്ടും എന്നുള്ളത്. സെക്കൻഡ് മോഡലിന് റേഞ്ചിൻ്റെ അട്രാക്ഷൻ ഉണ്ട്, 650 കിലോമീറ്റർ റേഞ്ച് ഉണ്ടെന്നുള്ളത്. ഏറ്റവും കൂടിയ മോഡലാണ് പെർഫോമൻസിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് മോഡൽ എടുത്താലും യു വിൽ ബി ഹാപ്പി. ആദ്യമായിട്ടൊരു മാനുഫാക്ചർ മൂന്ന് മോഡൽസ് ലോഞ്ച് ചെയ്തിട്ട് മൂന്നും ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. ആ ഒരു കാര്യത്തിൽ BYD നമ്മുടെ സീൽ ഓഫ് അപ്രൂവൽ മേടിച്ചേക്കുകയാണ്. ഈ സീൽ എന്നുള്ള പേര് അവരുടെ ഓഷ്യൻ തീമായിട്ട് റിലേറ്റഡ് ആണ്. ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും അവരൊരു ഓഷ്യൻ തീമിലോട്ട് പോയി. അതിൻ്റെ ഡിസൈനൊക്കെ കുറച്ച് ഓഷ്യൻ ഇൻസ്പയർഡ് ആണ്. വേറൊരു വണ്ടിയുടെ പേര് ഡോൾഫിൻ ആണ്. ഇതിനെ ആക്ച്വലി ഡോൾഫിൻ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു, കാരണം ഇതിനെ കണ്ട കുറച്ചും കൂടി ഡോൾഫിൻ ആയിട്ട് തോന്നുന്ന ഈ വണ്ടിയാണ്. പക്ഷേ ഡോൾഫിൻ അവരുടെ ചെറിയ വണ്ടിയാണ്. ദിസ് ഇസ് കോൾഡ് ദ സീൽ. ഇതിൻ്റെ ഡിസൈൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 3 സീരീസ് കോമ്പറ്റീറ്റർ ആണ്. ഏകദേശം അതേ സൈസാണ് വരുന്നത്. ഇൻ്റർനാഷണലി ഇത് ടെസ്ല മോഡൽ 3 ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റൈലിംഗ് കുറച്ചൊരു പോർഷെ ടേക്ക് ആൻ എലമെൻസ് ഒക്കെ എവിടെയൊക്കെ ഉണ്ട്. ആക്ച്വലി ഇറ്റ് ലുക്ക് ഗുഡ്. വേറെ കുറ്റമൊന്നും പറയാനില്ല. ഫ്രണ്ടിലത്തെ LED DRLs അതിൻ്റെ ഓവറോൾ ഡിസൈനൊക്കെ കാണാൻ ഭംഗിയുണ്ട്. സൈഡ് പ്രൊഫൈൽ കുറച്ചും കൂടി നല്ലതാണ്. മോഡൽ 3 വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി പ്രൊപ്പോർഷനേറ്റാണ്. മോഡൽ 3 ഗ്ലാസ് ഏരിയ കുറച്ച് കൂടുതലായതുകൊണ്ട് കുറച്ചൊരു ബൾബസ് ലുക്ക് ഉണ്ട്. ഇതിലത്രയ്ക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. ഇത് കുറച്ചും കൂടി വെൽ പ്രൊപ്പോർഷനാണ്. ഇത്തിരി കൂടി ഒരു സെഡാൻ പ്രൊപ്പോർഷൻസ് കുറച്ച് നന്നായിട്ട് ക്യാരി ചെയ്തിട്ടുണ്ട്. ആകെ ഷോൾഡർ ലൈൻ ഇത്തിരി പൊക്കം കൂടുതലാണ്. ബോഡി ടു ഗ്ലാസ് ഏരിയ ഒരു ഇത്തിരി തെറ്റാണെന്നുള്ളൂ. ബട്ട് സംഭവം ആ 19 inch wheel കൂടി ഒരു നല്ലൊരു പ്രൊപ്പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നല്ല ഭംഗിയാണ്. ബ്ലാക്കിൽ പ്രത്യേകിച്ചും ഭംഗിയുണ്ട്. ആകെ 4 കളേഴ്സ് ഉള്ളൂ. ആൾക്കാർക്ക് ഈ BYD എന്നുള്ള ബ്രാൻഡ് ഇപ്പോഴും അറിഞ്ഞുകൂടാ. കാരണം E6 Atto 3 അവർ കുറച്ച് കാലമായിട്ട് വിൽക്കുന്നുണ്ടെങ്കിലും ആ ബ്രാൻഡ് അത്രയ്ക്ക് ഞങ്ങളുടെ ആൾക്കാരായിട്ട് ഒരു കണക്ട് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോഴും എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ആൾക്കാരൊക്കെ വന്ന് ചോദിക്കും ഏതാ കമ്പനി എന്നുള്ളതൊക്കെ. BYD ആണ്. ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ് കമ്പനിയുടെ പേര് എന്ന് പറയുമ്പോൾ ഒന്ന് നെറ്റി വിളിക്കും. ചൈന എന്നാണെന്ന് പറയുമ്പോൾ ഒന്നുകൂടി നെറ്റി വിളിക്കും. പക്ഷേ ഇലക്ട്രിക് കാർസിൻ്റെ കാര്യത്തിൽ ചൈന ഈസ് വേ ഹെഡ്. അവരുടെ ബാറ്ററി ടെക്നോളജിയും അവരുടെ ഒരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കാനുള്ള ഒരു കഴിവും ഒക്കെ ബാക്കി മാനുഫാക്ചറേഴ്സ് അതിൻ്റെ ഒപ്പം ക്യാച്ചപ്പ് ചെയ്യുന്നുള്ളൂ. ബട്ട് ചൈനീസ് മാനുഫാക്ചറേഴ്സ് ഹാവ് ഡൺ ഇറ്റ് റിയലി വെൽ. ചൈനേനോടുള്ള നമ്മുടെ സമീപനം എന്താണെങ്കിലും നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മളിത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. പെർഫോമൻസിൻ്റെ ഒരു നമ്പർ പറയുകയാണെങ്കിൽ ഇത് ഇമീഡിയറ്റ്ലി കമ്പയറബിൾ ആയിട്ട് ഇപ്പോൾ കിയ EV6 ആണ്. 325 BHP, 312 BHP. പവറിൽ 10-12 BHP വ്യത്യാസമുള്ളെങ്കിലും ടോർക്കിൽ കാര്യമായ വ്യത്യാസമുണ്ട്. ദിസ് ആസ് 360 Nm, മറ്റേതിന് 650 Nm. ഓൾമോസ്റ്റ് ഡബിൾ ആണ്. അത് ഡ്യുവൽ മോട്ടോർ വേരിയൻ്റ് ആണ്. ദർ ഇസ് ഓൾസോ എ ലോവർ സ്പെക് സിംഗിൾ മോട്ടറായിട്ടുള്ളൊരു EV6 ഉണ്ട്. അതായിരിക്കും ഇതായിട്ട് കുറച്ചും കൂടി കമ്പയർ ചെയ്യാൻ എളുപ്പം. നമുക്കിതിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കാം. നമുക്കിപ്പോൾ സ്പോർട്ട് മോഡിലേക്ക് ഇട്ടു. ആൻഡ് ഓക്കെ, 8 pulse well 80, റിയലി ഫാസ്റ്റ്. ഇതിനാ പല ഫസ്റ്റ് ജെൻ ഇലക്ട്രിക് കാറിനുള്ള പോലെ തന്നെ ആദ്യത്തെ ഒരു ഭയങ്കര ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ. ആ പുറത്തൊരു ജോൾട്ട് തോന്നുന്ന പോലത്തെ ഒരു സംഭവമൊന്നുമില്ല. ഇപ്പോൾ ഈ സെക്കൻഡ് ജനറേഷൻ ഇലക്ട്രിക് കാർസ് എല്ലാം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. മിക്കവാറും ഇപ്പോൾ 5 GB നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഇനീഷ്യലി ഫുൾ ടോർക്ക് ഡെലിവറി ചെയ്യുന്നതിന് പകരം ആ കേവ് അവർ ഇത്രയും കൂടി ഒന്ന് ഫ്ലാറ്റൻ ഔട്ട് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ലീനിയർ ആക്കിയിട്ടുണ്ട്. ആ ഇമീഡിയറ്റ് ആയിട്ട് പുറത്ത് വന്ന് ഒരു ഇടി കിട്ടുന്ന പോലെ ആക്സലറേറ്റ് ചെയ്യുന്ന ആ ഒരു പരിപാടി അവർ മാറ്റി. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി പാസഞ്ചർ കംഫേർട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പലർക്കും പെട്രോൾ കാറിൽ നിന്ന് പോകുമ്പോൾ ആ ഒരു ലീനിയർ നേച്ചറിനോട് കുറച്ചും കൂടിയും എളുപ്പം യൂസ്ഡ് ആവാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വേറാൻ ടയർ കുറയും. ഈ പറഞ്ഞ ഡ്രൈവ് ഷാഫ്റ്റും സാധനങ്ങളൊന്നും അത്ര പെട്ടെന്ന് പോകില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇലക്ട്രിക് കാർസൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത്. കുറച്ചൊന്ന് അവരൊന്ന് പ്രോഗ്രസീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആക്സിലറേഷൻ ആ ഒരു പീക്ക് കുറച്ച് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇറ്റ് സ്റ്റിൽ പുൾസ് വെൽ. ഇവർ ക്ലെയിം ചെയ്യുന്നത് 5.9 സെക്കൻഡ്സ് ആണ്. ആൻഡ് ഈ വണ്ടിയുടെ ഒരു ടു ഓൺബോർഡ് സിസ്റ്റം ഉണ്ട്. അതിൽ ഏകദേശം 0-100 5.8 സെക്കൻഡ്സ് 5.9 സെക്കൻഡ്സ് തന്നെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ക്ലോക്ക് ചെയ്യാൻ പറ്റുന്നത്.
സോ അപ്പോൾ അതുകൊണ്ട് വളരെ ബിലീവബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു പെർഫോമൻസ് കാർ ഇപ്പോൾ ഒരു 330i അല്ലെങ്കിൽ ഒരു ഒക്ടാവിയ RS ഒക്കെ പോലത്തെ ഒരു സിമിലർ ലെവൽ ഓഫ് പെർഫോമൻസ് കിട്ടും, പക്ഷേ വിതൗട്ട് ദ നോയ്സ് വളരെ സൈലൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സിംഗിൾ സ്പീഡ് ട്രാൻസ്മിഷൻ ആണ്. ഈ വണ്ടി ഓടിക്കാനും വളരെ നല്ലതാണ്. സ്റ്റിയറിംഗ് നമുക്ക് രണ്ട് സെറ്റിംഗ്സ് ഉണ്ട്, നമുക്ക് കംഫർട്ട് മോഡും ഉണ്ട്, സ്പോർട്ടും ഉണ്ട്, വിച്ച് ടൈറ്റൻ സെറ്റ് അപ്പ് എ ലിറ്റിൽ ബിറ്റ്. പക്ഷേ എന്നാലും അത്യാവശ്യം ഡയറക്റ്റ് ആണ്, വണ്ടി ആക്യുറേറ്റ് ആണ്, ബോഡി കൺട്രോൾ വലിയ കുഴപ്പമില്ല, കോർണേഴ്സിലൊക്കെ അത്യാവശ്യം ഫാസ്റ്റായിട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിങ്ങിനൊക്കെ ഒരു യൂറോപ്യൻ മാനേഴ്സൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു എക്സ്പാൻഷൻ ജോയിലിൽ നമുക്കറിയാം റൈഡ് വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 19-inch വീലായതിൻ്റെ ചെറിയൊരു ഫേംനെസ് ഉണ്ട്, പക്ഷേ സസ്പെൻഷനൊരു ഓവറോൾ ഒരു കംഫർട്ട് എഡ്ജ് ഉണ്ട്, നമുക്ക് വലിയ ഇൻട്രൂസീവ് ആയിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം ക്യാബിൻ്റെ ഇൻസുലേഷനൊക്കെ നല്ലതാണ്, നമുക്ക് വേറെ വലിയ സൗണ്ട്സ് ഒന്നും പുറത്തൊന്നും കേൾക്കുന്നില്ല. ബ്രേക്സും അത്യാവശ്യം സ്ട്രോങ് ആണ്, പെഡൽ ഫീലൊന്നും വലിയ കുഴപ്പമില്ല. BYD അത്യാവശ്യം നല്ല രീതിയിൽ ബ്രേക്സ് അവരെല്ലാ വണ്ടിയിലും കൊടുക്കാറുണ്ട്. ദിസ് ഈസ് നോ ഡിഫറെൻറ്റ്. ഇത് ഇവരെങ്ങനെ പ്രൈസ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. കാരണം ഇവരുടെ ബാക്കി രണ്ട് മോഡലും SKD ആണ്, സെമി നോക്ക്ഡൗൺ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്യുന്ന കിറ്റ്സ് ആണ്. ആൻഡ് അതിന് അത്രയും 34 lakh rupees 32 lakh rupees ഓരോ വണ്ടിക്ക് വരെയുണ്ട്. ഇതവർ CBU ആയിട്ട് കൊണ്ടുവന്നിട്ട് ഇവരാകെ 40 lakh rupees മേടിക്കുന്നുള്ളൂ. അപ്പോൾ ശരിക്കും വണ്ടിക്ക് ഒരു 15-20 lakh rupees വരെ ശരിക്കും വില ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഗവൺമെൻറ് ടാക്സും ഇമ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നല്ലോണം പ്രൈസ് ചെയ്യാൻ പറ്റും വണ്ടികൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ടെസ്ല ഇന്ത്യയിൽ വരുന്നു എന്ന് പറയുന്നുണ്ട്. ടെസ്ലയ്ക്ക് വേണമെങ്കിൽ ആ വണ്ടി ഒരു 20-25 lakh വിൽക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ വണ്ടി വെച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഒരു മിക്സ് ബാഗ് ആണ്. കാരണം BYD E6 ഇൻറ്റീരിയർ നമുക്കറിയാം വളരെ ബേസിക് ആണ്, ടാക്സി ഗ്രേഡ് ആണ്. അത് കഴിഞ്ഞ് അവർ AT3 ലോഞ്ച് ചെയ്തപ്പോൾ വളരെ ഫങ്കി ആയിട്ടുള്ള ഇൻറ്റീരിയർ കൊടുത്തു. ആക്ച്വലി ആ വണ്ടിയുടെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും തമ്മിൽ യാതൊരു ബന്ധമില്ല. രണ്ടും രണ്ട് ആൾക്കാർ ഡിസൈൻ ചെയ്ത പോലെയാണ്, അവർ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഇൻറ്റീരിയർ അവർ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റൻ ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള പോലത്തെ ഒരു ഇൻറ്റീരിയർ ആക്കിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് സ്വീഡ് പോലത്തെ മെറ്റീരിയലൊക്കെ കൊടുത്തിട്ടുണ്ട്. ചെറിയ ടെക്സ്ചറൊക്കെ ഈ ഒരു ഓഡിയോ സിസ്റ്റത്തിൻ്റെ ട്വിറ്ററിൻ്റെ കവറിൻ്റെ പുറത്തൊക്കെ ഉണ്ട്. ടോപ്പ് പാർട്ടിലൊക്കെ ലെതർ സ്റ്റിച്ചഡ് ആയിട്ടുള്ള പോലത്തെ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് ആക്ച്വലി വളരെ നന്നായിട്ടുണ്ട്, സീറ്റ്സ് അത്യാവശ്യം വൈഡാണ്, നല്ല സപ്പോർട്ടുണ്ട്, ലംബർ സപ്പോർട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്ക് സീറ്റ് കുറച്ച് ലോ ആണ്, അതുകൊണ്ട് നമുക്ക് അണ്ടത്തൈ സപ്പോർട്ട് ഇല്ലാത്ത പോലെ തോന്നും ഇരിക്കുന്ന സമയത്ത്, കാരണം ഫ്ലോർ ഇത്തിരി ഹൈ ആണ്. പക്ഷേ വേറെ ഒന്നും ചെയ്യാനില്ല, റൂഫ് ലൈൻ അങ്ങനെ ആയതുകൊണ്ട് കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ആവശ്യത്തിനുള്ള ലെഗ് റൂമൊക്കെ ഉണ്ട്, കാല് സ്ട്രെച്ച് ചെയ്തിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. റെഗുലർ നമ്മളൊരു കംഫർട്ടബിൾ പോസിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും കൂടി അണ്ടർത്തൈ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുക. ബൂട്ട് സ്പേസ് 400 liters ആണ്, കൂടാണ്ട് ഫ്രണ്ടിൽ ചെറിയൊരു ട്രങ്കും കൂടി ഉണ്ട്, നമുക്ക് കേബിളും ചാർജിങ് ആക്സസറീസ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യാം. ഡാഷ്ബോർഡിൻ്റെ ഓവറോൾ ലേഔട്ട് വളരെ മിനിമലിസ്റ്റ് ആണ്, നമുക്ക് വേറെ ബട്ടൺസും സ്വിച്ചസ് ഒന്നും ഇല്ല. ഈ ഒരു മുകളിലെ ടോപ്പ് പാർട്ടിൽ യാതൊന്നും ഇല്ല. ഈ സെൻറ്ററിൽ ഒരു 15-inch സ്ക്രീൻ ഉണ്ട്, അതുപോലെ ഇവിടെ ഡ്രൈവർക്ക് ഒരു 10-inch സ്ക്രീൻ ഉണ്ട്. ഈ സെൻറ്ററിലെ സ്ക്രീൻ നമുക്ക് പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ എന്ന് പല മാനുഫാക്ചറേഴ്സ് ഒരു കൺഫ്യൂഷനാണ്. ടെസ്ല എപ്പോഴും പറയാറുണ്ട് അവരുടെ പോർട്രേറ്റ് ആ ഒരു ലേഔട്ടിലുള്ള സ്ക്രീനാണ് ആളുകൾക്ക് ഇഷ്ടം എന്നുള്ളത്. പക്ഷേ BYD ഇപ്പോഴും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, ആൻഡ് BYD ഗിവ്സ് യു ദാറ്റ് ചോയ്സ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് പോർട്രേറ്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പ് ആയിട്ടും നമുക്ക് വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ റൊട്ടേറ്റ്, എന്നിട്ട് അത് പോർട്രേറ്റ് പോലത്തെ ഒരു ലേഔട്ടിൽ പോകും. നമ്മൾ മാപ്പൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് യു നീഡ് ദിസ്, കാരണം കുറച്ച് ഫ്രണ്ടിലോട്ട് ഹെഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ കൂടുതൽ മാപ്പിൽ കൂടുതൽ ഏരിയാസും കൂടുതൽ സ്ഥലങ്ങളൊക്കെ കാണിക്കണോണ്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് യൂസ്ഫുൾ. 75th anniversary സ്പെഷ്യൽ ഡിഫെൻഡറാണ്. ഈ ഡിഫെൻഡറിൻ്റെ സൈഡിലുള്ള രണ്ട് ലഗേജ് കമ്പാർട്ട്മെൻറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരാൾ ഹെഡ്ഫോൺ വെച്ച് പാട്ടേക്കണ പോലത്തെ ഒരു ലുക്കാണ്, എനിക്കത് കാണുമ്പോൾ ചിരി വരും. അതിൻ്റെ താഴെയായിട്ട് ഈ ഒരു കൺസോൾ വരുന്നുണ്ട്. ഇവിടെ രണ്ട് ഫോണിന് വയർലെസ് ചാർജിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ താഴെയുള്ള ഈ സെൻറ്ററിലുള്ള പാർട്ട് നമ്മൾ AT3 കണ്ട പോലത്തെ ഒരു സിമിലർ കൺസോളാണ്. അവിടെ ചെറിയൊരു സ്റ്റബി ആയിട്ടുള്ള ഒരു ഗിയർ സെലക്ടർ ഉണ്ട്. അതിൻ്റെ ചുറ്റും നമുക്ക് എസെൻഷ്യൽ വേണ്ട കൺട്രോൾസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ഓഡിയോൻ്റെയും AC യുടെയും. സീറ്റിന് വെന്റിലേഷൻ ഉണ്ട്, ഹീറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ട്. മിക്കവാറും എല്ലാ ഫംഗ്ഷൻസും നമ്മൾ ഇതിൽ തന്നെ കൺട്രോൾ ചെയ്യാം. നമുക്ക് AC വെൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ അഡ്ജസ്റ്റ്മെൻസ് ഒന്നുമില്ല. ഈ മെനുവിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് വേണ്ട രീതിയിലോട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. പക്ഷേ ഇതിനൊരു എക്സ്ട്രാ മോഡ് ഉണ്ട്. നമ്മൾ സ്വിംഗ് എന്ന് പറയുന്ന ഒരു മോഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഒരു അങ്ങോട്ടും കൂടെ കെയർ ഫ്ലോ അത് തന്നെ താൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ മുഴുവൻ ഒന്ന് കൂൾ ചെയ്ത് തരും. അതുകൊണ്ട് അത് അത്യാവശ്യം യൂസ്ഫുൾ ആണ്. ഈ സീലിന് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഗ്ലാസ് റൂഫാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ടിൻ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും വേറെ കവറൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടുള്ള ദിവസമൊക്കെ സൂര്യൻ്റെ അടിയിലൊക്കെ ഇരിക്കുക നമുക്ക് കുറച്ച് ചൂടൊക്കെ തോന്നും. ഇതിനൊരു എക്സ്റേ ആയിട്ട് അവരൊരു ചെറിയൊരു ഷീൽഡ് പോലെ ഒരു സാധനം കൊടുക്കുന്നുണ്ട്. ഐ തിങ്ക് ഇന്ത്യയിൽ അത് മസ്റ്റ് ഹാവ് ആണ്, നമ്മളെന്തായാലും അത് ഓപ്റ്റ് ചെയ്യുക മേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ. സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് ഒരു ഇത്തിരി കുറവാണ്, എനിക്ക് തോന്നുന്നത് അത് ഈ ചുറ്റും ഭയങ്കര വെളിച്ചമായതുകൊണ്ടായിരിക്കാം. ഇത് ഇത്തിരി ഒന്ന് ഡള്ളായിട്ട് തോന്നുന്നുണ്ട്. ആ സ്ക്രീനും ഇതും രണ്ടും ഇത്തിരി ഡള്ളാണ്, കുറച്ച് സ്ട്രേ റിഫ്ലക്ഷൻസ് ഒക്കെ പിടിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് വേറെ ഒരു ലൈറ്റിംഗ് കണ്ടീഷനിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അതിൻ്റെ ഓവറോൾ ഗ്രാഫിക്സ് ഒക്കെ വളരെ നല്ലതാണ്, അതിൻ്റെ ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ നല്ലതാണ്, അത്യാവശ്യം ഫംഗ്ഷനാലിറ്റി ഒക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ബിൽറ്റിനായിട്ട്. അതിനോർമ്മ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് Level 2 അഡാസും ഇതൊക്കെ വരുന്നുണ്ട്. ഓവറോൾ ഡ്രൈവ് ചെയ്യാൻ അത്യാവശ്യം എൻജോയബിൾ ആണ്. നമ്മളൊരു എക്സിക്യൂട്ടീവ് സെഡാൻ ഇപ്പോൾ ഒരു 3 series അല്ലെങ്കിൽ ഒരു A4 അല്ലെങ്കിൽ ഒരു C class ഒക്കെ ഓടിച്ചു നടക്കണ പോലെ
നമുക്ക് വളരെ ഈസി ആയിട്ട് ഡെയിലി കൊണ്ടു നടക്കാവുന്ന ഒരു സൈസാണ്. നമുക്ക് ആ ഒരു ഓവറോൾ റിഫൈൻമെന്റും അതുപോലെ ആ ഒരു കംഫേർട്ടും റൈറ്റ് ക്വാളിറ്റിയിലുള്ള ഒരു ഇതും ഒക്കെ കൊണ്ട് ഒരു ഡിസൈറബിലിറ്റി ഫാക്ടർ ഉണ്ട്. നമുക്ക് ഇതുവരെ BYD എന്ന് പറയുന്ന ബ്രാൻഡിനോട് ഒരു കണക്റ്റ് വന്നില്ലെങ്കിൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ കണക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വണ്ടി. വളരെ ടെംപ്റ്റിംഗ് ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്പെസിഫിക്കേഷൻ കൊണ്ടും പ്രൈസ് കൊണ്ടും വളരെയധികം അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു വണ്ടിയാണ്. മൂന്ന് മോഡൽസിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. എനിക്കിതിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ ഓടിക്കണം എന്നുള്ള അത്രയും തന്നെ ആഗ്രഹം ഇതിൻ്റെ ബേസ് മോഡൽ ഓടിച്ച് നോക്കണമെന്നുണ്ട്. കാരണം അതും പ്രൈസിങ് കൊണ്ട് വളരെ നല്ലൊരു പ്രൊപ്പോസിഷനാണ്. നിങ്ങൾ ഈ വണ്ടി കൺസിഡർ ചെയ്യുമോ, അതുപോലെ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഏത് മോഡൽ കൺസിഡർ ചെയ്യും എന്നുള്ളതും ഒന്ന് കമൻസിലൊന്ന് അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.